ഈ പാപം ഒരു കാലത്തും ക്ഷമിക്കപ്പെടുകയില്ല. കരുണാവാരിധിയായ സാക്ഷാൽ യേശുക്രിസ്തുവാണ് ഇത് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 28-29 വചനങ്ങളിലും മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളായ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പരാമർശിക്കുന്ന വാക്കുകളാണിത്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 28-29 വചനങ്ങളിലും സമവീക്ഷണ സുവിശേഷങ്ങളായ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലും യേശുക്രിസ്തു പരാമർശിക്കുന്ന ഒരു വചനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യമക്കൾക്കെതിരായ എല്ലാ പാപങ്ങളും ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ഒരു കാലത്തും ക്ഷമിക്കപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് ക്ഷമയുടെ മൂർത്തി രൂപമായ കരുണാവാരിധിയായ യേശുക്രിസ്തു ഇപ്രകാരം ഒരു വാക്ക് പറയുന്നത്? എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം? എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായ അനുതാപത്തോടുകൂടെ മാപ്പ് ചോദിച്ചാലും ഇത് പൊറുക്കപ്പെടുകയില്ലാത്തത്? മനുഷ്യപുത്രനെതിരായ പാപം പൊറുക്കുമെന്നും പരിശുദ്ധാത്മാവിനെതിരായ പാപം ഒരു കാലത്തും പൊറുക്കപ്പെടുകയില്ലെന്നും പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ പാപങ്ങളിലെ വ്യത്യാസം? ഇവിടെ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ മർക്കോസ് സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സാൻഡ്വിച്ച് ടെക്നിക്കാണ്. സാൻഡ്വിച്ച് തിന്നിട്ടുണ്ടോ? സാൻഡ്വിച്ച് തിന്നുമ്പോൾ നമുക്കറിയാം അതിൻ്റെ രണ്ട് ഭാഗത്തും ബ്രെഡ്, മധ്യഭാഗത്ത് ഭക്ഷ്യയോഗ്യമായ മറ്റൊരു പദാർത്ഥം, ഇങ്ങനെയാണ് അത് ക്രമീകരിക്കപ്പെടുക അല്ലേ. ഈ നാളുകളിൽ സാൻഡ്വിച്ച് പോയിട്ട് ഒരു റൊട്ടി കഷ്ണം പോലും കിട്ടാനില്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥ ഭാഷയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ മറ്റൊരു കാര്യത്തെ സൂചിപ്പിച്ചു വെക്കുക. അത് രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതായത് ഇവിടെ 3-ാം അധ്യായത്തിന്റെ 20-ാം വചനത്തിൽ നമ്മൾ കണ്ടെത്തുക, യേശുക്രിസ്തുവിന്റെ കുടുംബാംഗങ്ങൾ അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പിടിക്കാൻ വരുന്നതാണ്. ഇതിന്റെ ഇടയിലാണ് ജെറുസലമിൽ നിന്ന് വന്ന നിയമജ്ഞരെ കുറിച്ച് പ്രതിപാദിക്കുക. അവർ വന്നു ചേരുക യേശുവിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ അത്ഭുത പ്രവർത്തികൾക്ക് പിന്നിലുള്ള കാര്യം എന്താണ്? യേശുക്രിസ്തു എങ്ങനെയാണ് പിശാചുകളെ പുറത്താക്കുന്നത്? എന്നിട്ട് വീണ്ടും നമ്മൾ കാണുകയാണ് ഇതിന്റെ അവസാനം പിന്നെയും വരിക അവന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്നതായ ഒരു പരാമർശമാണ് ഇവിടെ നമ്മൾ കണ്ടെത്തുക. അതായത് ജെറുസലമിലെ ദൈവശാസ്ത്രജ്ഞന്മാരെന്ന് പറയാം, അവരാണ് യേശുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് വിലയിരുത്തുക. അവർ കണ്ടെത്തുന്ന കാര്യമാണ് അതിദയനീയം. അവർ പറയുകയാണ് ഇവൻ പിശാചുകളെ പുറത്താക്കുന്നത് പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ്. ഇതാണ് അവസാനത്തുന്ന നിഗമനം. ബേൽസെബൂൽ എന്ന വാക്കിനെ കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ വ്യക്തമായൊരു അഭിപ്രായമില്ല. പക്ഷേ എങ്കിലും അശുദ്ധാത്മാക്കളുടെ തലവനെന്നോ പാതാളത്തിന്റെ രാജാവെന്നോ ഒക്കെയുള്ള ചില പ്രതിപാദ്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ അതെന്തായാലും പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഈശോ പിശാചുകളെ ബഹിഷ്കരിക്കുന്നു. ഇതാണ് അവരെത്തിച്ചേരുന്ന നിഗമനം. ഇവിടെ ഈശോ അന്തചിത്രമുള്ള രാജ്യമോ ഭവനമോ നിലനിൽക്കുകയല്ല, സാത്താനെതിരെ ഒരിക്കലും ഭിന്നിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നിലുള്ള ദൈവത്വത്തെയും ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ജനങ്ങൾക്ക് മുമ്പിൽ നൽകുന്നുണ്ട്. എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം എന്ന് പ്രതിപാദിച്ചിരിക്കുക എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും സാത്താനെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്ന യേശുവിന്റെ ദൈവരാജ്യ പ്രവർത്തനത്തെ പരിപൂർണമായിട്ട് നിഷേധിച്ചുകൊണ്ട് സാത്താനിലൂടെയാണ് അവൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിനെയാണ് യേശു ദൈവ നിഷേധമെന്ന്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ശക്തമായ പാപമെന്നും ക്ഷമിക്കപ്പെടാത്ത പാപമെന്നും വിശേഷിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഇത് ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് പറയാനായിട്ടുള്ള കാരണം? നമുക്കറിയാം യോഹന്നാൻ സുവിശേഷത്തിന്റെ 16-ാം അധ്യായം അതിന്റെ 8-ാം വചനത്തിൽ ഈശോ ഓർമ്മിപ്പിച്ചു വെക്കുന്നുണ്ട്, സഹായകനായ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ആരാണ് പാപത്തെക്കുറിച്ച് അവബോധം നൽകുന്നത്? പാപത്തെക്കുറിച്ച് അവബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചു കളഞ്ഞ് ജീവിച്ചാൽ പിന്നെ അനുതാപം ഉണ്ടോ? അനുതാപമില്ലാത്ത ഒരു വ്യക്തിക്ക് തന്റെ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടോ? പാപത്തിൽ ജീവിക്കുമ്പോഴും പാപത്തിന്റെ അന്ധകാരാവൃതമായ അവസ്ഥയിലായിരിക്കുമ്പോഴും അതിനെക്കുറിച്ച് യാതൊരു തിരിച്ചറിവില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടത് ഇതാണ്. ചെറുതോ വലുതോ ആയ പാപം ആയിക്കോട്ടെ, ആ പാപത്തെക്കുറിച്ച് യാതൊരു അവബോധവും നമുക്കില്ല എന്നതിനർത്ഥം ഇത്രേ ഉള്ളൂ, നമ്മൾ ഓരോരുത്തരും നരക ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. അതിന് കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ മുഴുവൻ നിഷേധിച്ച് കളഞ്ഞുള്ള ശാപഗ്രസ്തമായ ജീവിതാവസ്ഥയാണത്.
അതുകൊണ്ടാണ് എഫേസോസ് ലേഖനത്തിന്റെ 4:30 പൗലോസ് ലേഖ പറഞ്ഞു വെക്കുക, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഈ തിരിച്ചറിവ്, അതായത് പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതം നിത്യനാശത്തിലേക്ക് നിപതിക്കും എന്ന തിരിച്ചറിവ് ദാവീദിനുണ്ടായത് കൊണ്ടാണ് പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയിട്ടും ദാവീദ് കരഞ്ഞപേക്ഷിക്കുക. 51:11 കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആരൊക്കെ പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചോ അവരുടെയൊക്കെ ജീവിതങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിൽ പോലും നാശത്തിലേക്ക് നിപതിക്കുന്ന ദയനീയമായ ചരിത്രം നമ്മൾ കണ്ടെത്തുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും ഒന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചാൽ എൻ്റെ ജീവിതം നിത്യനാശത്തിലേക്കുള്ള പോക്കാണ്. പന്തക്കുസായിക്ക് ഒരുങ്ങുന്ന കൃപയുടെ ദിനങ്ങളാണ് ഇത്. ഈ പരിശുദ്ധാത്മ വെളിച്ചത്താൽ നമ്മുടെ ജീവിതത്തെ ആത്മശോധന ചെയ്ത് വന്നുപോയ ചെറുതും വലുതുമായ ഓരോ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ജീവിത വിശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ടുള്ള ദിനങ്ങളായി ഇതിനെ കാണാം. പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്നതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്നല്ല, മറിച്ച് നീ തിരിച്ചറിയേണ്ട സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചാൽ പിന്നെ പാപചിന്തയോ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമോ നീതി ചിന്തയോ നഷ്ടപ്പെട്ടു പോകും. ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കുകയില്ലല്ലോ. കാരണം പൗലോസ് ലേഖ 1 കൊരിന്ത്യർ 3:12 ഓർമ്മിപ്പിക്കുന്നുണ്ട്, യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 683 പ്രതിപാദിക്കുക. യേശുക്രിസ്തുവിനെ അറിയാൻ നമ്മൾ ആദ്യമേ പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ സ്പർശിക്കപ്പെട്ട് പരിശുദ്ധാത്മാവാകുന്ന വഴിയിലൂടെ യേശുക്രിസ്തുവിലേക്ക് കടന്നു പോകുവാനും യേശുക്രിസ്തു എന്ന വഴിയിലൂടെ പിതാവായ ദൈവത്തിലേക്ക്, അതായത് നിത്യജീവനിലേക്ക് കടന്നു പോകാനുമായിട്ടുള്ള കൃപയുടെ ദിനങ്ങളായി, അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി നമുക്കിതിനെ കാണാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാരൂപയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്താം. ആത്മാവെ അഗ്നിയായി നിറയണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.